DCB Media Day പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 10 മുതൽ റേഷൻ വിതരണത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ഏപ്രിൽ മെയ് ജൂൺ ത്രൈമാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണ വിതരണം ഏപ്രിൽ 10 തിങ്കളാഴ്ച മുതൽ ലഭിക്കും. പഴയ സ്റ്റോക്കുള്ള റേഷൻ കടകളിലാണ് ഇപ്പോൾ വിതരണം. സ്റ്റോക്കില്ലാത്ത റേഷൻ കടകളിൽ പുതിയ സ്റ്റോക്ക് എത്തിയ ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക. ശ്രദ്ധിക്കേണ്ട മാറ്റം, ഇനി മുതൽ നീല വെള്ള കാർഡുടമകൾക്ക് റേഷൻ മണ്ണെണ്ണ ഇല്ല എന്നതാണ്. കേന്ദ്രം മണ്ണെണ്ണ വിഹിതം കുറച്ചതോടെയാണിത്. ഇനി മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് മാത്രം 3 മാസത്തിൽ 1.5 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയായിരിക്കും ലഭിക്കുക. റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം അധികം താമസിയാതെ കേന്ദ്രം പൂർണ്ണമായും നിർത്തും എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ AY മഞ്ഞ കടഞ്ഞ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 6 രൂപയ്ക്കും 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്കും ലഭിക്കും. പിങ്ക് കാടിഞ്ഞ് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ച ആകെ ഗോതമ്പിൽ 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 8 രൂപ നിരക്കിൽ ലഭിക്കും. കാർഡിൽ 3 അംഗങ്ങളിൽ കുറവാണെങ്കിൽ അത്രയും ആട്ട ലഭിക്കും, ഗോതമ്പ് ലഭിക്കില്ല. നീലക്കാടിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് 2 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ നീലക്കാടിന് ഈ മാസം ലഭിക്കും. വെള്ളക്കാടിന് കഴിഞ്ഞ മാസം 8 കിലോ അരി ഉണ്ടായിരുന്നുവെങ്കിൽ ഏപ്രിൽ മാസത്തിൽ 7 കിലോ ആയി കുറച്ചു. 7 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് വെള്ളക്കാടുകാർക്ക് ലഭിക്കുക. വെള്ളക്കാടിനും ആട്ട വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട്. അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാടിന് 2 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലാണ് ഈ മാസം ലഭിക്കുക. ബ്രൗൺ കാടിഞ്ഞ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 കിലോ ആട്ട 17 രൂപയ്ക്കും ലഭിക്കും. ഇത്രയുമാണ് ഏപ്രിൽ മാസങ്ങളിൽ റേഷൻ കടകളിലൂടെ ലഭിക്കുക. ഇതോടൊപ്പം ഉത്സവ നാളുകളിൽ കാർഡുടമകൾക്ക് വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്ന ഒന്നായിരുന്നു സപ്ലൈകോയുടെ ഉത്സവകാല മേളകളിൽ നിന്ന് ലഭിക്കുന്ന 13 ഇന സബ്സിഡി സാധനങ്ങളും വിലക്കുറവിൽ ലഭിക്കുന്ന മറ്റ് പലചരക്ക് സാധനങ്ങളും. എന്നാൽ ഈസ്റ്റർ, വിഷു, റംസാൻ സീസണിൽ പതിവുള്ള മേള ഉപേക്ഷിച്ച സപ്ലൈകോ സർക്കാരിൻ്റെ 2ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഒരുക്കുന്ന സ്റ്റാളുകളിൽ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കും. സബ്സിഡി ഉൽപ്പന്നങ്ങളൊന്നും ഇവിടെ ലഭിക്കില്ല. പകരം സ്വകാര്യ കമ്പനികളുടെ നിത്യോപയോഗ സാധനങ്ങളാകും വിൽക്കുക. ഒപ്പം ശബരി ഉൽപ്പന്നങ്ങളും ഉണ്ടാകും. വിൽപ്പനശാലകൾ കേന്ദ്രീകരിച്ചുള്ള വിപുലമായ മേള നടത്തിപ്പിൽ നിന്നും സപ്ലൈകോ പിന്മാറിയത് സർക്കാരിൻ്റെ വാർഷിക പ്രദർശനത്തിൻ്റെ ഭാഗമാകാനാണെന്നാണ് വിവരം. സബ്സിഡി നൽകിയ വകയിൽ സർക്കാർ നൽകുവാനുള്ള വൻ കുടിശ്ശികയും കാരണമായി. എല്ലാ വർഷവും ഓണക്കാലത്തും ക്രിസ്തുമസ് പുതുവത്സര സീസണിലുമാണ് സപ്ലൈകോ പ്രധാന മേളകൾ നടത്താറുള്ളത്. സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടുതൽ അളവിലും മറ്റുള്ളവ കാര്യമായ വിലക്കുറവിലും വിൽക്കാറുണ്ട്. ഔട്ട്ലെറ്റുകൾക്ക് പുറമേ ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലുമെല്ലാം മേളകളുണ്ടാകും. അതേസമയം ഈസ്റ്റർ, വിഷു, റംസാൻ സീസണിൽ എല്ലാ വർഷവും ഔട്ട്ലെറ്റുകൾ കേന്ദ്രീകരിച്ച് നിർബന്ധമായും മേളകൾ ഉണ്ടാകാറുണ്ട്. ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഉദ്ഘാടന പരിപാടികളും നടത്തും. ഇക്കുറി അതില്ലായിരുന്നു. കഴിഞ്ഞ 4 ആരംഭിച്ച് 20 അവസാനിക്കുന്ന തരത്തിൽ ഔട്ട്ലെറ്റുകളെല്ലാം മേളകളാക്കി മാറ്റിയിട്ടുണ്ടെന്ന് സപ്ലൈകോ അവകാശപ്പെടുന്നു. എന്നാൽ മുൻപത്തേതുപോലെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ പ്രചാരം നൽകുകയോ ചെയ്യുന്നില്ല. റംസാൻ പ്രമാണിച്ച് ബിരിയാണി അരി പോലെ ഏതാനും ഉൽപ്പന്നങ്ങൾ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഈ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.